السلام عليكم ورحمة الله وبركاته. نسنهم الله صهودر المعرض. സുനൻ നസായിൽ നിന്നുള്ള അഞ്ചാമത്തെ സബക്കാണ് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വേണ്ടതുപോലെ പറയുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു തആല തൗഫീക് ചെയ്യുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നസായിൽ നിന്നുള്ള നാലാമത്തെ പേജ്. നാലാമത്തെ പേജിൽ നിന്ന് അവസാനത്തിൽ നിന്ന് മേൽപ്പോട്ട് മൂന്നാമത്തെ വരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അർറുഖ്സത്തു ഫി തർക്കി ദാലിക. അതാ ബാബ്. അർറുഖ്സ ഫി തർക്കി ദാലിക. ഈ മുമ്പത്തെ ഹദീസിൽ പറഞ്ഞതിൽ നിന്ന് അതിനേക്കാൾ ഈ തർക്കിതായത് അതിനെ ഉപേക്ഷിക്കുന്നതിൽ ഉള്ളതായിരിക്കുന്ന വിട്ടുവീഴ്ച. അതായതിപ്പോൾ അങ്ങനെ അകന്നു പോകൽ പതിവുണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ വുളുവെടുക്കുക എല്ലാ സമയത്തും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തന്നെ എല്ലാത്തിൻ്റെ സമയത്ത് വിട്ടുവീഴ്ച അതിലും ഉണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ ഉള്ള റുഹസകളെ സംബന്ധിച്ചാണ്, വിട്ടുവീഴ്ചനെ സംബന്ധിച്ചാണ് ഈ വിഷയം പറയാൻ പോകുന്നത്. ഹദ്ദസന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഖാൽ അഖ്ബർന ഈസ ബിൻ യൂനുസ ഖാൽ ഹദ്ദസന അൽഅമ്മസ് അൻ ശഖീഖ് അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ അദ്ദേഹം പറഞ്ഞു, കുന്തു അംശി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടക്കുകയായിരുന്നു. ഫന്തഹ റസൂൽ അറ്റമായി ഇലാ സുബാത്തത്തെ ഖൗം, ഒരു ഖൗമിനെ മുറ്റത്തേക്ക് റസൂലുള്ളാഹി അറ്റമായി. ഫബാല ഖായിമ, റസൂലുള്ള ഖായിമയും കൂടെ മൂത്രിച്ചു. ഖായിമായിട്ട് മൂത്രിച്ചു നിന്നും കൊണ്ട്. അപ്പം അത്യാവശ്യപ്പെട്ട സമയത്തൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ തെളിവാണിതൊക്കെ. അങ്ങനെ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നിന്ന് മൂത്രിച്ചാൽ കുഴപ്പമില്ല എന്ന് നമുക്കിതുകൊണ്ട് കിട്ടും. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് ഒരു പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും കാരണത്തിന് ഉതിരുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നരമ്പുകൾ എല്ലുകൾക്കുള്ളയക്കുന്ന വേദനയോ അതുപോലെ തരക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. അല്ലാതെ റസൂലുള്ളാഹ് നിന്ന് മൂത്രിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കില്ല എന്നൊക്കെ ആയിഷബീൻ്റെ അതിലൊക്കെ വേറെ മറ്റുള്ള കേന്ദ്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. റസൂല്ല അശില്ലാണെങ്കിൽ നിന്ന് മുദ്രിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിനല്ല, ഇതെന്തോ എതിരുകളുണ്ടായത് കൊണ്ടാവാം ഇങ്ങനെ നിന്നത്. അങ്ങനെ റസൂൽ നിന്ന് മൂത്രിച്ചു. ഫൻ ഹൈത്തു മിൻഹു, ഞാൻ റസൂലിനോട് അകന്നു നിന്നു. ഹൈത്തു വെടിഞ്ഞു നിന്നു, കുറച്ച് വിട്ടു നിന്നു. അപ്പം ഫദ ആനി റസൂൽ എന്നെ വിളിച്ചു. മോക്കുന്തു, അങ്ങനെ ഞാൻ ആയി ഇന്ത അക്കെ ബൈഹി, റസൂലുള്ളാഹിൻ്റെ മടമ്പിൻ്റെ ഭാഗത്തായി. എത്തഫറക, ആ മൂത്രത്തിൽ നിന്ന് നിന്ന് ഒഴിവാകുന്നത് വരേക്കും ഞാൻ മടമ്പിൻ്റെ ഭാഗത്ത് അവിടെ നിന്നു. എന്താ തുറന്ന സ്ഥലത്ത് ആൾക്കാരെ ബേക്കിംഗ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ്.
ഒരാളെ ബാക്കിൽ നിർത്തിയതാണ്, ഇനി കുഴപ്പമില്ല. ഹത്താ ഫറഗ, അങ്ങനെ മൂത്രത്തിൽ നിന്നേ ഒഴിവാകുന്നവരേക്കും. തവല്ല ആ, പിന്നെ വലു എടുത്തു. അമസാല ഹുഫൈഹി, ഹുഫൈനെ മേൽ തടവുകയും ചെയ്തു എന്ന്. ഇനി അൽ ഖൗൽ ഇന്ദ ദുഹൂരിൽ ഖലാ, ഖലായിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അയക്കുന്ന വാക്ക് കൗല്, എന്താ പറയേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്? മലമൂത്ര വിസർജനത്തിൽ കടക്കുമ്പോൾ, ചെല്ലുമ്പോൾ എന്ത് പറയണം, എന്ത് ചെയ്യണം, ഈ വിഷയമാണ് ഈ ബാബിൽ പറയാൻ പോകുന്നത്. അഖ്ബർന ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം, അഖ്ബർന ഇസ്മായിൽ, അൻ അബ്ദുൽ അസീസ് ബിൻ സുഹൈബ്, അൻ അനസ് മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ ആയിരുന്നു. ഇദാ ദഖലൽ ഖലാഅ, ഖലായിലേക്ക് കടക്കുകയാണെങ്കിൽ, പ്രവേശിക്കുകയാണെങ്കിൽ, കാല പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്ഥി വൽ ഖബാഇസി എന്ന് പറയലുണ്ടായിരുന്നു എന്ന്. പഠിച്ചതിനോട് ഞാൻ ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും എന്നാണ് ഖുബ്ഥ് ഖബായിസ് എന്നാണ് ഇന്ന് മഹാന്മാരൊക്കെ അതിനെ പറ്റിണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഖുബ്ഥിനെ തൊട്ടും ഖബായിസിനെ തൊട്ടും നിന്നോട് ഞാൻ ഖാവനെ തൊടുന്നു എന്ന്. ആൺ പിശാച ഒന്ന്, ഒന്ന് പെൺ പിശാചി എന്നുള്ളതൊക്കെ അങ്ങനെയാണ്. പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതാണ് ഏറ്റവും ബലമായി പറഞ്ഞിരിക്കുന്ന വിഷയം. അതാണ് അന്നഹിയു അൻ ഇസ്തിഖ്ബാൽ ഖിബ്ലത്തി ഇന്ദൽ ഹാജത്തി, നിരോധനം, നഹി, എന്തിനു തൊഴിൽ നിരോധിക്കുക? അൻ ഇസ്തിഖ്ബാൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടലിനെ തൊട്ട്, ഇന്ദൽ ഹാജത്തി, ഖളാ ഹാജത്തിൻ്റെ സമയത്ത്, മലമൂത്ര വിസർജന സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ടാവുക, ഇത് പറ്റൂല. നഹി, അതിന് വിരോധന. അഖ്ബർന മുഹമ്മദ് ബിൻ സലമ ബൽ ഹാരിദ് ബിൻ മിസ്കീൻ ഖിറാഅത്തൻ അലൈഹി വാനസ്മ ബൽ ലഫ്ളഹു അൻ ഇബ്നുൽ ഖാസിം ഖാല ഹദ്ദസനി മാലിക് അൻ ഇസ്ഹാഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബീ ത്വൽഹത്ത അൻ റാഫി ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ, അദ്ദേഹം കേട്ടു, അബാ അയ്യൂബ് അൽ അൻസാരിയ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു, ഏത് നിരക്ക്, വഹുവ റാഫി ബിൻ ഖദീജ എന്നാൽ ബി മിസ്ര, മിസറിലാണുള്ളത്, അവിടെ നിന്നാണ് കേൾക്കുന്നത്. യഖൂലു പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ്, മാ അദിരി, ഞാൻ അറിയുന്നില്ല, കൈഫ അസ്നൗ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ബിഹാദിൽ കറായിസ്, ഈ കറായിസുകളെ കൊണ്ടൊക്കെ ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല. ഈ കറായിസുകളെ കൊണ്ട്, അതായത് വെച്ച് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ചില ഹൈമാതല്ല, മറക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ചില മറക്കുന്ന വസ്തുക്കൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ഖറായിസ് എന്ന് പറഞ്ഞാൽ, ഖദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഹബ അഹദുക്കും മിൽ ഗായിത്തി, നിങ്ങൾ ഗായിത്തിലേക്ക് പോയാൽ, അവിൽ ബൗൽ, അല്ലെങ്കിൽ മൂത്രത്തിലേക്ക് പോയാൽ, ഫലായസ്തക്ബിൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടരുത്, ഫലായസ്തദ്ബിഹ, അതിനോട് പിന്നിടുകയും ചെയ്യരുത് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ നേർക്ക് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അഭിപ്രായക്കേട് തോന്നാനാക്കുന്ന കാരണം. കൊടുക്കുന്നുണ്ട്. അല്ലാഹുക്ബർ. അസ്സലാമു അലൈക്കും.
ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد. اللهم رب العالمين. ودرجة رفيع تبارك مقام محمد الذي بات ورزقنا سورة مقيمة إنك لا تغلي فهم يا عالم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم إلا ما شاء. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بسم الله ما شاء ولا يضيف الله ما هو العلي العظيم. أبم അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മിസ്റിലായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ കാണുന്നവർക്ക് നീ കറായിസികളെ കൊണ്ടൊക്കെ ഞാൻ എന്താണ് പ്രവർത്തിക്കുക? അതായത് വെച്ച് പിന്നെ ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ചിലരിക്കുന്ന മുത്രിക്കാനും മറ്റും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ചില മറകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ കറായിസികളെ കൊണ്ട് ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത്, ഇതാ ദഹബാദുക്കും ഒഹായത്തി, നിങ്ങൾ ഒഹായത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ ബോലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലാസ്തക്കുൽ കബില കബിലക്കും മുന്നിടരുത്, വലാസ്തത് ഇബ്രാഹിനോട് പിന്നിടുകയും ചെയ്താണല്ലോ പറഞ്ഞത്. ഇന്നാൾ ആ കബിലൻ്റെ ഭാഗത്തേക്കാണല്ലോ ഈ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് കിളക്കുന്ന വിവാഷ അന്നഹിയ അതിനൊക്കെ മസാലകളെ. അപ്പോൾ അദ്ദേഹത്തിന് നേരെ അഭിപ്രായം തോന്നി, ഇനി വേറെ മസാല പാടുമ്പോൾ മറണ്ട് അല്ലെങ്കിൽ മറ അനുസരിച്ച് കൊണ്ടാണ് അതിന് കുഴപ്പമില്ല എന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞു വരാതെ അങ്ങനെയും ഉണ്ട്. അതാട്ടെ അന്നഹിയോ. ഇനി അടുത്ത വാബ് അന്നഹിയോ അന്യസ്ഥിതി ബാറിൽ കിബിലത്തി ഇന്ദൽ ഹാജത്തി, കലാമുൽ ഹാജത്തിൻ്റെ സന്ദർഭത്തിൽ കിബിലക്ക് പിന്നിടുക, കിബിലക്ക് പിന്നിടുക. അത് പറ്റോ പറ്റൂല ഇതിനെ സംബന്ധിച്ച വിഷയമാണ് പറയാൻ പോകുന്നത്. അഖ്ബർന മുഹമ്മദ് ബിൻ മൻസൂർ قال حدثنا سفيان عن الزهري ان طائب بن يزيد ان ابي ايوب رضي الله عنه ان النبي صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم തങ്ങളെ قال رسول الله പറഞ്ഞു لا تستقبلوا القبلة ولا تستدبروها കിബിലക്ക് നിങ്ങൾ മുന്നിടരുത് അതിനോട് നിങ്ങൾ പിന്നിടുകയും ചെയ്യരുത്. ലിഗായത്തിൻ ഔബൗരിൻ അല്ലെങ്കിൽ ബിഗായത്തിൻ രണ്ടുണ്ട്, ഹായത്ത് കൊണ്ടോ അല്ല ബൗല് കൊണ്ടോ നിങ്ങൾ മുന്നിടുക പിന്നിടുക ചെയ്യരുത്. വലാക്കിൻ എങ്കിലും ശരിക്കൂ ഔ വരുമ്പോൾ നിങ്ങൾ കേക്കോട്ടെ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന്. അപ്പോൾ കേക്കോട്ടെ പടിഞ്ഞാറോട്ടെന്ന് പറഞ്ഞാൽ എന്താ, പടിഞ്ഞാറ് ഭാഗത്തല്ലേ കിബിലയുള്ളത് എന്നൊരു സംശയം നമുക്കുണ്ടാവാം. അതേ ഇത് റസൂലുള്ള മദീനത്തെന്ന് പറഞ്ഞതായത് കൊണ്ടാണ് മദീനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തല്ല കിബില കിടക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി അതല്ലെങ്കിൽ മറ്റു ചില ആൾക്കാർ വേറെയും വിശദീകരണം പറഞ്ഞിട്ടുണ്ട്, നേരക്ക് നേരെ പടിഞ്ഞാറല്ലല്ലോ കിബില, കിബില പടിഞ്ഞാറിൽ നിന്നും ഒരു ഭാഗത്തേക്ക് തെറ്റിക്കൊണ്ടല്ലേ ഇത് വേറെ ഇതൊക്കെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ഏതോ ആവട്ടെ, ഏതാണ്ട് ഇത് മദീനത്തെന്ന് പറഞ്ഞതാണ്, മദീനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തല്ല കബില എന്നുള്ളതാണ് മുത്തമതായിരിക്കുന്ന അഭിപ്രായം. ഇനി അൽ അംറു ബിസ്തിഖ്ബാൽ മശ്രിഖ് വൽ മഗ്രിബ്, മശ്രിഖിനെ മുന്നിടുക മഗ്രിബിന് പടിഞ്ഞാറ് അല്ല കിഴക്ക് മുന്നിട്ട് കൊണ്ടുള്ള കൽപ്പന അമ്ര എന്തെല്ലാം ജയപ്പെടുക്കലായാലും ഹാജത്തിൻ്റെ സമയത്ത് മലമൂത്ര വിസർജന സമയത്ത് മഗ്രിബിൻ്റെ ഭാഗത്തേക്ക് അല്ലെ മശ്രിഖിൻ്റെ ഭാഗത്തേക്ക് മുന്നിടൽ കൊണ്ടുള്ള നിർദ്ദേശം. അഖ്ബർന യാഖൂബ് ബിൻ ഇബ്രാഹിം ഖാല ഹദ്ദസന ഗുന്ദർ ഹദ്ദസന മുസ്സിർ ഖാല അഖ്ബർന ഇബ്ൻ ശിഹാബ് അന്ന തായിബ് ബിൻ യസീദ അൻ നബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഇദാത അഹദുക്കും, നിങ്ങളൊരാൾ ചെല്ലുകയാണെങ്കിൽ, ഖായിത്ത ഖായിത്തിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, ഖായിത്തിലേക്ക് കാഷ്ടിക്കാനോ മുദ്രക്കാനൊക്കെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ, ഫല യസ്തഖ്ബിൽ ഖബില, ഖബിലൊക്കെ നിങ്ങൾ മുന്നിടരുത്, വലാക്കിൻ എങ്കിലും നീ ശരിക്ക് അവൻ കിഴക്ക് ഭാഗത്തേക്ക് ആയിക്കൊള്ളട്ടെ, ഔലി ഖരിബ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആയിക്കൊള്ളട്ടെ എന്ന്. അർഹുസത്ത് ഫീദാരി കഫിൽ ബുയൂത്ത്, ഇത് മറകളൊന്നും ഇല്ലാത്തതിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് ഈ ബാബ് കൊണ്ട്, ഈ അടി കൊണ്ട് നമുക്ക് കിട്ടും. അർഹുസ ഫീദ, അതിൽ വിട്ടുവീഴ്ച, ഫിൽ ബുയൂത്ത്, വീടുകളിലൊക്കെ, അതിനായി സജ്ജീകരിച്ച് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന വീടുകൾ വെച്ചുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, വിട്ടുവീഴ്ചയുണ്ട് എന്ന് എന്നാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അഖ്ബർന ഖുതൈബത്ത് ബിൻ സഈദ് അൻ മാലിക്കിൻ അൻ യഹ്യ ബിൻ സഈദ് അൻ മുഹമ്മദ് ബിൻ യഹ്യ ബിൻ ഹിബ്ബാൻ അൻ അമ്മിഹി വാസിയ ബിൻ ഹിബ്ബാൻ അൻ അബ്ദുല്ലാഹി ബിൻ അംരിൻ അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലഖദ് ഇർതഖൈതു, ലഖദ് ഇർതഖൈതു, തീർച്ചയായും ഞാൻ കയറി, അലാ ളഹരി ബൈത്തിന, ഞങ്ങൾ വീട്ടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് കയറി, ളഹർ. ഈ സന്ദർഭത്തിൽ ഫറായിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ ഞാൻ കണ്ടു, അലാ ലബിനത്തൈനി, രണ്ട് ഇഷ്ടിക, രണ്ട് കല്ലുമേൽ റസൂലുള്ളാഹി ഞാൻ കണ്ടു, മുസ്തഖ്ബില ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ടും കൊണ്ട്, ലിഹാജത്തിഹി, സുൽത്താൻ ഹാജത്തിന് വേണ്ടി, അപ്പൊക്കെ മുസ്തഖിക്കാതെ ബൈത്തുൽ മുഖദ്ദസിനെ മുന്നിട്ടും പിന്നിട്ടും പറ്റൂല എന്നുള്ളതാണല്ലോ, അതിനും പറ്റൂല, കബിലിന് വാദക്കത്തും പറ്റൂല എന്നുള്ളതാണല്ലോ. ഏതാവട്ടെ, ഇവിടെ റസൂലുള്ളാഹി രണ്ട് ഇഷ്ടികൻ്റെ മുകളിൽ റസൂലുള്ളാഹിനെ കണ്ടു, അവർക്ക് കബിലൊക്കെ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടായിട്ട്, അതിപ്പോൾ മറ ഉണ്ടായത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുകൊണ്ട് ഇനി ബാബുൻ നഹി, ബാബുൻ നഹി അൻ മസ്ജിദ് ദക്കർ ബിൽ യമീൻ ഇൻ ദൽ ഹാജത്ത്, മനുഷ്യൻ്റെ ദക്കറിനെ തൊടുക കലാം രാജ്യത്തിൻ്റെ സമയത്ത് വലത്തേ കൈകൊണ്ട് തൊടാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത്. കലാം രാജ്യത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഏത് കൈകൊണ്ടാണ് ദക്കറിന് തൊടേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ ബാബിൽ വിശദീകരിക്കാൻ പോകുന്നത്. അഖ്ബർന യഹ്യ ബിൻ ദാവൂദ ദറസ്തി കാല അഖ്ബർന അബു ഇസ്മായിൽ ഉവൽ കന്നാദ് കലഹദ്ദത്തിന് യഹ്യ ബിൻ അബി കസീർ അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖത്താദ റളിയല്ലാഹു അൻഹു ഹദ്ദസഹു അൻ നബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ കാല റസൂല പറഞ്ഞു, ഇദാ ബാല അഹദുക്കും, നിങ്ങൾ ഒരാൾ മൂത്രിക്കുകയാണെങ്കിൽ, ഫനാ യഹുദ് ദക്കറഹു ബിയമീനിഹി, അവൻ്റെ ദക്കറിനെ തുടരുത്, പിടിക്കരുത്, ബി അമീനിഹി, അവൻ്റെ കൊലത്തെ കൈകൊണ്ട് പിടിക്കരുത്. പിന്നെ അഖ്ബർന ഹന്നാദ് ബിൻ സിദ്ദിഖി അൻ വഖീഅൻ അൻ ഹിശാമിൻ അൻ യഹ്യ ഇബ്നു അബി കസീർ അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖതാദ അൻ നബീഹി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുക്കും അൽ ഖലാഇ, ഇദാ ദഖല അഹദുക്കും അൽ ഖലാഇ, നിങ്ങൾ ഓരോരുത്തരും വല്ല ആൾക്കാരും ഖലാഇൽ കടന്നാൽ, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കടന്നാൽ, ഫലാ യമുസ ദക്കറഹു ബിയമിനിഹി, യമീനുകൊണ്ട് വരത്തെ കൈകൊണ്ട് ദക്കറിനെ തുടരുത് എന്ന്. ഇനി ഇൻഷാ അള്ളാ അടുത്ത ഭാഗം
അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീക് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.